Hi friends, welcome to Elthuve. I am Ramzan. Swing trade is an agrahikinavarkulla or a stock recommendation aanu innathede. Adayathu technically bullish aaya or stockine kurichaanu parayunnathu. Rajyathe pradhanapetta or home appliances company aanu TTK Prestige Ltd. Prestige, Judge, thudangiya brandukalilaanu ee company productukal purathirakkunnathu. Pressure cooker nirmana rangathe leader aanu TTK Prestige. Ee varsham June quarter 635 കോടി രൂപയായിരുന്നു ഈ കമ്പനിയുടെ വരുമാനം. അതുപോലെ 54 കോടി രൂപയുടെ ലാഭവും ജൂൺ ക്വാർട്ടറിൽ ലഭിച്ചു. മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് ജൂൺ ക്വാർട്ടറിൽ വരുമാനത്തിൽ 10%ത്തിന്റെയും ലാഭത്തിൽ 32%ത്തിന്റെയും ഇടിവ് നേരിട്ടിരുന്നു. രാജ്യത്ത് ഫെസ്റ്റിവൽ സീസൺ ആയതിനാൽ TTK പ്രസ്റ്റീജ് ലിമിറ്റഡിന്റെ വിൽപ്പന ഉയരും. സെപ്റ്റംബർ ക്വാർട്ടറിൽ വരുമാനത്തിലും ലാഭത്തിലും കമ്പനി മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ നിക്ഷേപകർ 8.92% പ്രൊമോട്ടേഴ്സ് 70.41% സ്റ്റേക്കാണ് ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. 13,717 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണിത്. 992 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ഔട്ട്ലുക്ക് ബുള്ളിഷ് ആണ്. അതായത് ടെക്നിക്കൽ ചാർട്ട് പ്രകാരം ഈ സ്റ്റോക്കിൽ ഇനിയും മുന്നേറ്റം ഉണ്ടാകും. സെപ്റ്റംബർ അവസാനത്തെ ആഴ്ച ഈ സ്റ്റോക്ക് 924 എന്ന പ്രൈസിലേക്ക് ഇടിഞ്ഞിരുന്നു. പക്ഷേ ഈ ഇടിവിൽ നിന്ന് വൻ തിരിച്ചുവരവാണ് സ്റ്റോക്ക് നടത്തിയത്. ഈ വർഷം ജൂൺ മുതൽ ഈ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. 935-930 പ്രൈസുകൾക്കിടയിലാണ് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. സ്റ്റോക്ക് അടുത്ത ഒരു മാസത്തിനുള്ളിൽ 1135 എന്ന പ്രൈസിലേക്ക് ഉയരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കണം. 955 എന്ന പ്രൈസിലേക്ക് സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യണം. 915 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് പ്രൈസ് 1060 സ്റ്റോപ്പ് ലോസ് 1010 മാറ്റണം. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് 1090 സ്റ്റോപ്പ് ലോസ് 1050 മാറ്റണം. TTK പ്രസ്റ്റീജ് ലിമിറ്റഡിന്റെ സ്റ്റോക്ക് പ്രൈസ് 1120 ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേറ്റം തുടരുകയാണെങ്കിലും നിഫ്റ്റി വീണ്ടും ശക്തമായ ഇടിവ് നേരിടുമെന്നാണ് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയായ ജഫ്രീസ് ഇന്ത്യ പറയുന്നത്. നിലവിൽ 17,331 ട്രേഡ് ചെയ്യപ്പെടുന്ന നിഫ്റ്റി 15,500 ഇടിയുമെന്നാണ് ജഫ്രീസിന്റെ നിരീക്ഷണം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത്. അതിനുശേഷം നാലാമത്തെ കറക്ഷൻ ആണ് വരാൻ പോകുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെ അപേക്ഷിച്ച് നിഫ്റ്റിയാണ് ഈ വർഷം ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയത്. സൗത്ത് കൊറിയയുടെ കോസ്പി ഈ വർഷം 25% ഇടിവാണ് നേരിട്ടത്. തായ്വാൻ ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ് 23%ലേറെ ഇടിഞ്ഞു. ജർമ്മനിയുടെ ഡാക്സ് 21%, ഫ്രാൻസിന്റെ CAC 16%, ചൈനയുടെ ഹെങ്സെങ് 24% ഇടിവ് നേരിട്ടു. പക്ഷേ ഇന്ത്യയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഈ വർഷം 1.67% മാത്രമാണ് ഇടിഞ്ഞത്. പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് കാരണമാണ് മിക്ക രാജ്യങ്ങളിലെയും സ്റ്റോക്ക് മാർക്കറ്റുകളിൽ കനത്ത ഇടിവ് നേരിടുന്നത്. നിഫ്റ്റി ഇനിയും ഇടിവ് നേരിടാൻ സാധ്യതയുള്ളതിനാൽ FMCG, ഹെൽത്ത് കെയർ, PSU, പവർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ജഫ്രീസിന്റെ നിർദ്ദേശം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.